നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അല്ല ഇത്. അവര് പിണറായി വിജയന്റെ ദാസന്മാരായി അല്ലെങ്കിൽ പിണറായി വിജയന്റെ സദസ്സിലെ വിദൂഷകന്മാരായിട്ട് പ്രവർത്തിക്കുന്ന കുറെ നേതാക്കന്മാരാണ് ഇന്ന് സി പി എമ്മിൽ കേരളത്തിലുള്ളത്. കേരള ഘടകത്തിൽ എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് അതിനോടുള്ള എതിർപ്പുണ്ടായത്. പക്ഷെ പിന്നീട് ദേശീയ തലത്തിൽ അവർക്ക് നിവൃത്തിയില്ലാണ്ട് വന്നു. ഈ ബി ജെ പിക്ക് ഇല്ലാത്ത സ്പേസ് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ കിടക്കുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴി നമ്മൾ ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിനി എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ മേക്കപ്പെട്ടാലും കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടാലും കുറെ കഴിയുമ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരും എന്ന് പറയുന്നത് പോലെ മൊത്തത്തിൽ നമ്മൾ രാജ്യത്ത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വനിതാ പ്രാതിനിധ്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരുടെ ഇടയിൽ ആവേശം സൃഷ്ടിക്കാവുന്ന ഒരു കാൻഡിഡേറ്റിനെ വേണം അവിടെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത്. കെ മുരളീധരൻ തൃശ്ശൂർ വരുന്നതും ഷാഫി പറമ്പില് വടകരയിൽ വരുന്നതും അവരുടെ ആധിപത്യമുള്ള ഒരു നാട്ടിൽ ആ ആധിപത്യത്തെ നേരിടാൻ സാധിക്കുന്ന, അതിനെ മറികടക്കാൻ സാധിക്കുന്ന നമുക്കൊരു സ്ഥാനാർത്ഥി നമുക്ക് ആവശ്യമായിരുന്നു. അവിടെ കെ സുധാകരനോളം ആപ്റ്റായിട്ടുള്ള വേറൊരു സ്ഥാനാർത്ഥി നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ തങ്ങൾ പറയുന്ന പിണറായി വിജയനാണോ അവർക്ക് താല്പര്യം, അല്ലെ സി പി എമ്മിനാണോ? സി പി എമ്മിനോടായിരിക്കില്ല, കാരണം ദേശീയ തലത്തിൽ സി പി എം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലാണ്. അവർക്ക് പിണറായി വിജയനാണ്. കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് വരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മാത്രം സീറ്റ് തന്നാൽ പോരാന്ന്, സി പി എമ്മിന് കൂടി സീറ്റ് വരുവാണെങ്കിൽ മുന്നണി നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അത് പോയതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നണിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ എല്ലാവിടെയും കാണാം. നമുക്ക് തമിഴ്നാട്ടിൽ കാണാം, പോണ്ടിച്ചേരിയിൽ കാണാം, എല്ലാവിടെയും കാണാം, ബീഹാറിൽ കാണാം. എല്ലാ ബീഹാറിലടക്കം സീറ്റ് കൊടുക്കുന്നു. എല്ലാ തലങ്ങളിലും സി പി എമ്മിനെ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ പിണറായി വിജയന് മാത്രം എങ്ങനെയാണ് സി പി എം അല്ലെ കോൺഗ്രസ് ഇത്തരത്തിൽ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിനോട് വളരെ ശക്തനായ നേതാവാണ്. ഈ സി പി എമ്മിന്റെ പോളിസിക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്ന അല്ലെ തുടരുന്നതാണോ അല്ലെ താങ്കൾ പറയുന്നത്? അതിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് ഇന്ന് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും പിണറായി വിജയൻ, സർക്കാരിനെ നിയന്ത്രിക്കുന്നതും പാർട്ടിയെ നിയന്ത്രിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിൽ മാത്രമാണ്. ബാക്കി അദ്ദേഹത്തിന് ചുറ്റുമുള്ള മറ്റ് നേതാക്കന്മാരെല്ലാവരും പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അല്ല ഇത്. അവര് പിണറായി വിജയന്റെ ദാസന്മാരായി അല്ലെങ്കിൽ പിണറായി വിജയന്റെ സദസ്സിലെ വിദൂഷകന്മാരായിട്ട് പ്രവർത്തിക്കുന്ന കുറെ നേതാക്കന്മാരാണ് ഇന്ന് സി പി എമ്മിൽ കേരളത്തിലുള്ളത്. അപ്പോ അതുപോലെ തന്നെ ദേശീയ തലത്തിൽ സി പി എമ്മിന്റെ പല നയങ്ങളെയും നിയന്ത്രിക്കുന്നതും കേരളത്തിൽ നിന്നുള്ള പാർട്ടി ഘടകമാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയിലേക്ക് നമ്മളൊരു പ്രതിനിധിയെ നൽകാൻ പറഞ്ഞപ്പോൾ അതിന്റെ എതിർപ്പ് വന്നത് കേരളത്തില് ദേശീയ തലത്തില് സീതാറാം യെച്ചൂരിയും ിന്റെ ലീഡർഷിപ്പും ഒക്കെ കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയും ആ മുന്നണിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തവരാണ്. പക്ഷേ അതിന് തുടക്കത്തിൽ അതിന്റെ എതിർപ്പെല്ലാം വന്നത് കേരള ഘടകത്തിൽ നിന്നായിരുന്നു. കേരള ഘടകത്തിൽ നിന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് അതിനോടുള്ള എതിർപ്പുണ്ടായത്. പക്ഷെ പിന്നീട് ദേശീയ തലത്തിൽ അവർക്ക് നിവൃത്തിയില്ലാണ്ട് വന്നു. ഇപ്പൊ ബംഗാളിലൊക്കെ സി പി എം വളരെ ശക്തമായിട്ട് കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ച് ഗത്യന്തരമില്ലാതെ അവർ പിണറായി വിജയന് ഈ സി പി എം കോൺഗ്രസുമായിട്ട് ഇന്ത്യ മുന്നണിയുമായിട്ട് സഹകരിക്കുന്നതിനോട് ഒടുവിൽ യോജിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് ഓരോ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ പോലും സി പി എമ്മിന്റെ പ്രകൃതിനെ അവിടേക്ക് വിടാനായിട്ട് അവർ തയ്യാറായില്ല. എന്ന് വെച്ചാൽ ഇത് ഡൽഹിയിലുള്ള എംഎൽഎമാരെ തൃപ്തിപ്പെടുത്താവുന്ന തരത്തിൽ പലപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുകയാണ് കേരളത്തില് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്, അത് അവരും ദേശീയ നേതാവ്, അനിരാജ് എന്ന് പറഞ്ഞ ദേശീയ നേതാവാണ്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു നയവും ഈ കേരളത്തിലേക്ക് വേറൊരു നയവും എന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല? അല്ല, അത് രാഷ്ട്രീയത്തിൽ വളരെ സ്വാഭാവികമാണ്. ഇപ്പോ ബി ജെ പി മുന്നണിയിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജനതാദൾ എസ് ഇവിടെ എൽ ഡി എഫിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയുണ്ട്. എൽ ഡി എഫ് പിണറായി വിജയന്റെ കൂടെ ഇരിക്കുകയാണ് അവര്. അപ്പോ അതിന് കുഴപ്പമില്ലേ? അല്ല, കുഴപ്പമുണ്ട്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എൻ സി പി ഉണ്ട്. എൻ സി പി ഒരു വിഭാഗം അവിടെ ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇത് സ്വാഭാവികമാണ്. ഓരോ സ്റ്റേറ്റിലും രാഷ്ട്രീയം വ്യത്യസ്തമാണല്ലോ.
ഇപ്പൊ പഞ്ചാബില് ഞങ്ങള് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സെപ്പറേറ്റ് ആണ് മത്സരിക്കുന്നത്. എന്താ കാര്യം? അതിന് അതിനൊരു കാരണമുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മുഖ്യ കക്ഷികളാണ്, പ്രധാന കക്ഷികളാണ്. ബി ജെ പി നാലാം സ്ഥാനത്തുള്ള കക്ഷിയാണ്. അപ്പൊ നമ്മൾ അവിടെ മത്സരം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലാകുമ്പോൾ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ്. അപ്പം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ അവിടെ ഒരുമിച്ച് മത്സരിച്ചാൽ, അവിടെ സഖ്യമായി അവർ ഒരുമിച്ച് മത്സരിച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നിലവിലും മൂന്നോ നാലോ സ്ഥാനത്തുള്ള ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു സൗഹൃദ മത്സരം നടത്തി, അതെ, കിട്ടാവുന്ന സീറ്റ് മൊത്തം എടുക്കുക. നമ്മൾ സൗഹൃദ മത്സരം നടന്ന നമുക്ക് മുഴുവൻ സീറ്റുകളും നമുക്ക് കിട്ടും. നമ്മള് ഈ ബി ജെ പിക്ക് ഇല്ലാത്ത സ്പേസ് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ കിടക്കുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴി നമ്മൾ ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ സംസ്ഥാനത്തും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാരണവശാലും ഇവിടെ സി പി എമ്മുമായിട്ട് യോജിച്ചു പോകാവുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ മറിച്ച് സി പി എം ബി ജെ പിയുമായിട്ട് ധാരണയിൽ പോവുകയാണ് പല സീറ്റുകളിലും. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് വ്യക്തമായ ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇ പിയുടെ പ്രസ്താവന അതാണ്. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് കെ സുരേന്ദ്രൻ പോലും അത് പറയില്ല. പക്ഷേ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ഏറ്റവും മികച്ചവർ. ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു. ഒക്കെ ഈ പറയുന്നതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ബി ജെ പിക്ക് ഇല്ലാത്ത ഒരു സ്പേസ് ആണ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെപ്പോൾ ശ്രമിക്കുന്നത് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് നിലവിലുള്ളതാണ്, മൂന്നാം സ്ഥാനത്ത് തന്നെ നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയാലും പോകണമെങ്കിൽ പോട്ടെ, ബി ജെ പിയെ ഒന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇപ്പൊ ഇ പി ജയരാജന്റെ പ്രസ്താവന എന്താണ്? ബി ജെ പി പല സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഒന്ന് സി പി എം മൂന്നാം സ്ഥാനത്ത് പോകും, എന്നാലും കുഴപ്പമില്ല, ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരട്ടെ, ഒന്നോ രണ്ടോ സ്ഥാനത്ത് ബി ജെ പി വരണമെന്നാണ് മനസ്സുകൊണ്ട് അവരുടെ ആഗ്രഹം. അതായത് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക. ഇപ്പൊ ഇവരുടെ ഉള്ളിലിരിപ്പ് ഇവര് ബി ജെ പിയെ ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഈ നമ്മൾ പറയുമല്ലോ, മറ്റൊരു സിനിമയ്ക്കകത്ത് സുരാജ് കുഞ്ഞാറമ്മൂട് പറയുന്നുണ്ട്, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ മേക്കപ്പ് ഇട്ടാലും കോട്ടും സ്യൂട്ടും ഇട്ടാലും കുറെ കഴിയുമ്പോൾ ഈ ഉള്ളിലുള്ള ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരും എന്ന് പറയുന്നത് പോലെ ഇ പി ജയരാജന്റെ ഒക്കെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പാണ്, അറിയാതെ പുറത്തു വരുന്നതാണ്. അറിയാതെ പുറത്തു വരുന്ന എന്താണ്? ബി ജെ പി എങ്ങനെ? കോൺഗ്രസ് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ഇനി സി പി എം പരാജയപ്പെട്ടാലും ചില സ്ഥലങ്ങളിൽ സി പി എമ്മിന് എന്തായാലും ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ആണ് ഒന്നാം കക്ഷി, കോൺഗ്രസേ ജയിക്കൂ. അപ്പൊ അങ്ങനെയുള്ള സീറ്റുകളിൽ ഇനി ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കണം. ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഉള്ളിലിരിപ്പാണ് ഈ അറിയാതെ തള്ളി തള്ളി പുറത്തേക്ക് വരുന്നത്. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നമുക്കറിയാം സുരേഷ് ഗോപി, സിനിമാ താരം സുരേഷ് ഗോപിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ വരുന്നത്. അപ്പം നേരത്തെ അവിടെ ടി എൻ പ്രതാപനായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. വളരെ പിന്നെ ആകസ്മികമായി ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് വടകരയിലെ സിറ്റിംഗ് എം പി ആയ മുരളീധരൻ വരുന്നു. ഈ മുരളീധരന്റെ വരവ് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് അവിടെ? മുരളീധരന്റെ വരവ് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, അത് കേരളത്തിലെമ്പാടും യു ഡി എഫ് പ്രവർത്തകർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശമുണ്ട്. കാരണം ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ലീഡറുടെ മകള് പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യം. ബി ജെ പി ഒരു അവരുടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. അപ്പൊ അത് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നയാളുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ജനപിന്തുണയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ പോയത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് കുറെ പ്രവർത്തകർ പോയി എന്നൊന്നും നമ്മളാരും വിശ്വസിക്കുന്നില്ല. അവരുടെ ഫേസ്ബുക്കിന്റെ അഡ്മിൻ പോലും കൂടെ പോയില്ല. പക്ഷെ അതുണ്ടാക്കിയ ഒരു 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 ന്യൂസ് വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞു, അതെ, അത് കഴിയുകയും ചെയ്തു. അത് ജനങ്ങളുടെ ഇടയിൽ ആ സമയത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ഒരു ആശങ്ക, നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ആശങ്കയുണ്ട്. അപ്പോ ഞങ്ങൾ തീരുമാനിച്ചു, അവിടെ ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോ തൃശ്ശൂരിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അവരുടെ മുറയിൽ അവരുടെ ഒരു ആത്മവിശ്വാസം ഒരു കാരണവശാലും താഴെ പോകാൻ പാടില്ല. നമ്മൾ ബി ജെ പിയെ വി ആർ ഫൈറ്റിംഗ് ദം ഹെഡ് ഓൺ, നമ്മൾ അവരെ നേരിട്ട് പോരാടുന്നു എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കരുത്തനായിട്ടുള്ള ശ്രീ കെ മുരളീധരനെ ഞങ്ങൾ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബി ജെ പി എന്താ പറയുക, ബി ജെ പി ചെറിയൊരു പണി ഇങ്ങോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ പണിയാണ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിൽ വെച്ചത് എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ് ഷാഫി പർമിൽ. ഷാഫി പർമിൽ വടകരയിൽ പോയപ്പോഴും ഇതേ എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഷാഫി പർമിലിന്റെ ഒരു അവിടുത്തെ എങ്ങനെയാണ് പ്രവർത്തനം കാണുന്നത്? ഷാഫി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആസ് എ കാൻഡിഡേറ്റ് ഇത്രയധികം ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ആവേശം, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള പ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന
ഇത്രയേറെ ആവേശം പകരാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അപൂർവം നമുക്കെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലേ ഞങ്ങളൊക്കെ പറയാറുണ്ട് സ്ഥാനാർത്ഥി വലിയ ഘടകം തന്നെയാണ്. പണ്ടത്തെ കാലഘട്ടം മാറി, ചിഹ്നം ഒരു ഘടകമാണ്. പണ്ട് ചിഹ്നമായിരുന്നു വലിയ ഘടകം, പാർട്ടി ആയിരുന്നു വലിയ ഘടകം. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണഗണങ്ങളൊന്നും അത്രയധികം ആളുകൾ ഇഴകേറി പരിശോധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ചിഹ്നം ഘടകമാണ്, അതുപോലെ തന്നെ ഘടകമാണ് സ്ഥാനാർത്ഥി. ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണ്, കാൻഡിഡേറ്റിന്റെ കഴിവുകൾ, കാൻഡിഡേറ്റിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി, ഇതൊക്കെ ഇഴകേറി പരിശോധിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വടകരയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ നമ്മൾ കെ മുരളീധരനെ അവിടുന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്യൂം ഉണ്ടാവാൻ പാടില്ല. അവിടെ നമുക്ക് അതിനോടൊപ്പം കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രവർത്തകരുടെ ഇടയിൽ ആവേശം സൃഷ്ടിക്കാവുന്ന ഒരു കാൻഡിഡേറ്റിനെ വേണം അവിടെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത്. കെ മുരളീധരൻ തൃശ്ശൂർ വരുന്നതും ഷാഫി പറമ്പില് വടകരയിൽ വരുന്നതും. അപ്പോൾ വടകരയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വീകാര്യത, കാരണം കെ മുരളീധരനെ പോലെ ആള് അവിടെ ഒന്ന് പോകുമ്പം അവിടുത്തെ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ട്, അവർക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അപ്പൊ ആ വിഷമം അവർക്ക് മറികടക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് ആലോചിച്ചു. അപ്പൊ അതിൽ ഏറ്റവും മികച്ചത് ഷാഫി പറമ്പിലാണ്. നമുക്ക് ഇന്ന് കേരളത്തിൽ നമുക്ക് ഇന്ന് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ഈ അത് പറയുമ്പോഴാണ് ഇപ്പം താങ്കളും അതുപോലെ തന്നെ മാത്യു കുഴൽ നടൻ പോലെയുള്ള എല്ലാ കാലത്തും ഭയങ്കരമായിട്ട് ഗംഭീരമായി പെർഫോം ചെയ്യുന്ന കുറെ നേതാക്കന്മാരുണ്ട്. പക്ഷേ നമ്മളിപ്പോ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ, പാർലമെന്റ് സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വരുമ്പോഴേക്ക് കുറെ വീണ്ടും പഴയ മുഖങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇപ്പൊ കണ്ണൂരിൽ വീണ്ടും കെ സുധാകരൻ തന്നെ മത്സരിക്കുന്നു. അപ്പൊ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ മറ്റൊരു നേതാവില്ലാത്തൊരവസ്ഥയുണ്ടോ കോൺഗ്രസിന്? അല്ലെങ്കിൽ അത്രയും വിശ്വാസമില്ലാത്ത, വിജയസാധ്യത ഇല്ലാത്ത നേതാക്കന്മാരാണോ ഇനി ബാക്കിയുള്ളത്? അങ്ങനെയല്ല. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ നിരവധി ആളുകളെ നമുക്ക് ഉയർത്തി കാണിക്കാനായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലായാലും കുറേ നേതാക്കന്മാരുണ്ട്, പി സി വിഷ്ണുനാഥ് ആയാലും മാത്യു കുഴൽ നാടനായാലും വി ടി ബൽറാം ആയാലും, അങ്ങനെ നമുക്കിപ്പോ ഏറ്റവും ശബരിനാഥ്, ഏറ്റവും ഒടുവിൽ ഇപ്പൊ വിജയിച്ചു വന്ന ചാണ്ടി ഉമ്മൻ, അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ആളുകളെ നമുക്ക് ഉയർത്തി കാണിക്കാനായിട്ടുണ്ട് ഒരു ഒരു സെക്കൻഡ് ജനറേഷനില്. പക്ഷെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലത്തിനും മണ്ഡലത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ അറിഞ്ഞു വേണമല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് നിരവധി നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു ഒരു ജില്ലയാണ്. പക്ഷെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എമ്മുമായിട്ട്, ഞാൻ കണ്ണൂർ ജനിച്ചുള്ള ആളായതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം, നമുക്ക് അവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസം, വലിയ അന്തരമുണ്ട്. അപ്പോ അവിടെ സി പി എം അത്രയധികമായിട്ട് സി പി എമ്മിന്റെ വലിയ ആധിപത്യമുള്ള ഒരു നാടാണ്. അവരുടെ ആധിപത്യമുള്ള ഒരു നാട്ടിൽ ആ ആധിപത്യത്തെ നേരിടാൻ സാധിക്കുന്ന, അതിനെ മറികടക്കാൻ സാധിക്കുന്ന നമുക്കൊരു സ്ഥാനാർത്ഥി നമുക്ക് ആവശ്യമായിരുന്നു. അവിടെ കെ സുധാകരനോളം ആപ്റ്റ് ആയിട്ടുള്ള വേറൊരു സ്ഥാനാർത്ഥി നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് താങ്കൾ പറഞ്ഞ ഒരു പരിധിവരെ ഞാൻ അംഗീകരിക്കുന്നു. അവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കെ സുധാകരനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും പ്രാധാന്യമാണ്. നമ്മുടെ ലക്ഷ്യം 20 out of 20 ആണ്. അപ്പൊ നമ്മൾ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഒരു സീറ്റിലും നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് വി വോണ്ടഡ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് പോസിബിൾ. അപ്പോൾ ഓരോ മണ്ഡലം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എടുത്താൽ അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ ആലപ്പുഴയിലെ ശ്രീ കെ സി വേണുകുമാർ, ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആലപ്പുഴയിൽ നമുക്ക് കഴിഞ്ഞ തവണ ചെറിയൊരു മാർജിൻ, അതെ, കപ്പനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ആ ഒരു സീറ്റിൻ്റെ ഉൾപ്പെടെ കാര്യത്തിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം പറയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും മികച്ച പാനലിനെയാണ് നമ്മൾ അവതരിപ്പിച്ചത്. എൽ ഡി എഫ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, ഏതാണ്ട് 4-5 എം എൽ എമാർ ഉൾപ്പെടെ അവരുടെ സ്ഥാനാർത്ഥികളാവുന്നു. അങ്ങനെ വലിയ പ്രചരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. വടകരയില് പി ജയരാജൻ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തെ ആര് നേരിടും എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് വരാനായിട്ട് ഒരു 3-4 ദിവസം വൈകി. എൽ ഡി എഫിന്റെ ലിസ്റ്റ് വന്ന് അവരുടെ പ്രചരണമൊക്കെ മുന്നോട്ട് പോയി, എം എൽ എമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരരംഗത്ത് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് യു ഡി എഫിന്റെ ലിസ്റ്റ് വരുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങള് യു ഡി എഫിന്റെ പാനൽ അവതരിപ്പിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ പെട്ടെന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ പറയല്ലോ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറഞ്ഞതുപോലെ ആ പാനലിനുണ്ടായ ഒരു ഇമ്പാക്റ്റ് ചെറുതായിരുന്നില്ല. ആ പാനല് ജനം സ്വീകരിച്ചു. ഒരു 1-2 സ്ഥാനാർത്ഥി എന്നല്ല, ആ പാനലിനെ ജനം സ്വീകരിച്ചു. അതാണ്
ഞങ്ങൾ 19 സീറ്റ് അന്ന് വിജയിച്ചതിനകത്ത് ഒരു ഘടകം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, അതേ സാഹചര്യം തന്നെ. LDF മന്ത്രിമാരെയും MLA മാരെ ഉൾപ്പെടെ വളരെ നേരത്തെ ഒരാഴ്ച മുമ്പേ അവര് ഫീൽഡ് ചെയ്തു, പ്രചരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി, വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ കാത്തു നിന്നു. ഞങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കി, ഞങ്ങൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി, ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് പാനലിനെ ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഇത്തവണ അത് ഞങ്ങൾ 20-ൽ 20 നേടും എന്നുള്ള അതിന് ഉതകുന്ന ഒരു പാനലിനെ ഇറക്കി. ഈ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും വലിയ പരാതി ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടണം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾ ഒരാളേ ഉള്ളൂ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ, രമ്യ ഹരിദാസ് മാത്രമേ ഉള്ളൂ. അത് സിറ്റിംഗ് MP ആയതുകൊണ്ട് രമ്യ ഹരിദാസ് തുടരുന്നു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ സ്ത്രീകളെ പരിഗണിക്കാതെ പോകുന്നത്? കാരണം സ്ത്രീകൾ കുറച്ചധികം വോട്ടർമാർ കൂടുതലുള്ള സ്റ്റേറ്റ് കൂടിയാണ് നമ്മൾ. അല്ല, സ്ത്രീകൾ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ താങ്കൾ പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് സ്ഥാനാർത്ഥികളുടെ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നമുക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ പല സീറ്റുകളിലും നമുക്ക് സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ വേറൊരു കാര്യം മറിച്ച് പറയാം, എനിക്ക് കർണാടകയിലെ ചുമതലയുള്ള ആളാണ്. കർണാടകയിൽ ഞങ്ങളിപ്പോൾ ഇതിനോടകം ഞങ്ങൾ 6 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ നമുക്ക് വനിതാ സ്ഥാനാർത്ഥികൾ അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. ജയസാധ്യത നോക്കി തന്നെയാണ് ഞങ്ങളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ചിലപ്പോൾ അത് ചിലപ്പം ഒരേ രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പൂളിലേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വനിതാ പ്രാതിനിധ്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം, കോൺഗ്രസിന് കിട്ടിയ ഏക രാജ്യസഭ കഴിഞ്ഞ ഈ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ ഏക രാജ്യസഭ ഞങ്ങൾ കൊടുത്തത് ഒരു യുവ വനിതാ നേതാവിനാണ് കൊടുത്തത്, ജെബി മേത്തക്കാണ് കൊടുത്തത്. അപ്പോ അതുകൊണ്ട് നമുക്ക് വനിതാ പ്രാതിനിധ്യം നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഈ ഞാൻ മാത്രം ഉന്നയിച്ചല്ലോട്ടെ, പത്മജ അടക്കമുള്ള പലരും പിന്നീട് ഉന്നയിച്ച ഒരു വലിയ അരവണാണ് ഇത്. ക്ഷമയൊക്കെ നേരത്തെ കണ്ണൂരിൽ സീറ്റ് കിട്ടാത്ത വന്നപ്പോൾ ക്ഷമ വളരെ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അവർ പോലും ഈ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള അരവ് ഉന്നയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാജ്യസഭ ഉൾപ്പെടെ ആരാണ് രാജ്യസഭയില് വനിതകൾക്ക് എപ്പോഴാണ് കേരളത്തിൽ കൊടുക്കാറില്ല, വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. UDF കോൺഗ്രസ് അതിന് തയ്യാറായി. അപ്പോ ഞങ്ങൾ അക്കാര്യത്തിലൊക്കെ നമുക്കൊരു നിലപാടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമുക്ക് ജയിക്കാവുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള പരിഗണന വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ രീതിയിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കർണാടകത്തിന്റെ കൂടെ ചാർജ് ഉണ്ടല്ലോ. അപ്പം കർണാടകത്തിലെ യഥാർത്ഥത്തിൽ കർണാടകത്തില് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു പുതുജീവൻ കൈവരിച്ച ഒരു സ്ഥലം കൂടിയാണ്, വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കിയ ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് കർണാടകത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം? കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ബാക്കി 27 സീറ്റും 2 JDSഉം ബാക്കിയെല്ലാം BJPയുമാണ് വിജയിച്ചത്. അപ്പോൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിൽ കർണാടകയിൽ ഗവൺമെൻറ് തിരിച്ചു വന്നു. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച 5 ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. 5 ഗ്യാരണ്ടികളും നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. മോദി ഗ്യാരണ്ടി പോലെയല്ല, ഞങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടികൾ ഇപ്പോൾ 2000 രൂപ വെച്ച് എല്ലാ വീടുകളിലെയും കുടുംബനാഥകൾക്ക്, അത് ഏകദേശം 1 കോടിയിലധികം ആളുകൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രീ ബസ് പാസ് വനിതകൾക്ക് മുഴുവനും കർണാടകയിലെ KSRTC ബസ്സിൽ യാത്ര സൗജന്യമാണ്. അതുപോലെ തന്നെ 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എല്ലാ വീടുകളിലും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 10 കിലോ അരി ഒരാൾ കൊടുക്കുമെന്ന് പറഞ്ഞു, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം അരി തരാതിരുന്നപ്പം ഞങ്ങൾ ആ അരിയുടെ പണം സർക്കാർ ജനങ്ങളുടെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ യുവനിധി, നമുക്ക് തൊഴിൽരഹിതരായിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിന് 1500 രൂപയും ഡിഗ്രി ഹോൾഡേഴ്സിന് 3000 രൂപയും വെച്ച് അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പദ്ധതികളെല്ലാം വളരെ കൃത്യമായി ഞങ്ങൾ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ ഗ്യാരണ്ടിയും അത് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഇവിടെ 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ 6 മാസമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. പക്ഷെ കർണാടകയിലെ ഈ പറഞ്ഞ 5 ഗ്യാരണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. 2000 രൂപ വെച്ചിട്ട് എല്ലാ സ്ത്രീകൾക്കും നമുക്കിത് കുടുംബനാഥകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. BJPയുടെ വലിയ ഒരു അഴിമതി സർക്കാരായിരുന്നു കർണാടകയിൽ അധികാരത്തിലിരുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വന്നിരിക്കുന്നു, വ്യത്യാസം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതിന്റെ ഒരു ഇമ്പാക്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വലിയ ഒരു മാറ്റം നമുക്ക് കർണാടകയിൽ കാണാൻ കഴിയും. ഈ കോൺഗ്രസ് എപ്പോഴും യഥാർത്ഥത്തിൽ മാതൃകയാക്കേണ്ട രണ്ട് സ്റ്റേറ്റുകളാണ് ഇപ്പം തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയും. കാരണം തെലങ്കാനയിൽ രണ്ട് MLA മാരുണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്നാണ് ഭരണത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ കർണാടകത്തിലും വലിയ രീതിയിൽ പിറകോട്ട് പോവുകയും JDS BJP പാളയത്തിലേക്ക് എത്തുകയും വേറെ തരത്തിലുള്ള വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അവിടെ നിന്നാണ് DK ഒക്കെ ചേർന്നുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലേക്ക് കയറ്റുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വഴിയാവുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം വല്ലതും കോൺഗ്രസിന് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? പാർട്ടി ഒറ്റക്കെട്ടായി സിസ്റ്റമാറ്റിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അവിടെ ഒരു സംഭവമുണ്ട്, പ്രവർത്തിച്ചാൽ എന്നുള്ളത്. അതെല്ലാം ഞാൻ പൂർത്തീകരിക്കട്ടെ. പ്രവർത്തിച്ചാൽ പാർട്ടിക്ക് കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കർണാടകയും തെലങ്കാനയും ഒക്കെ. കേരളത്തിലും നമുക്ക് ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ കേരളത്തിലും തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചു വരാനായിട്ട് കഴിയും. കേരളത്തിലും നമുക്ക് കുറേ കൂടിയൊക്കെ നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്ഥാനാർത്ഥികൾ വന്നു, മികച്ച പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു, നല്ലൊരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത 2 വർഷം ഞാൻ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ കേരളത്തിലും വലിയ തിരിച്ചുവരവുണ്ടാവും. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷത്തിൽ തന്നെ നമുക്ക് പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ വരും. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6-ാമത്തെ മാസം അല്ലെങ്കിൽ 7-ാമത്തെ മാസം ഈ ഇലക്ഷനിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ 2 വർഷം ഉണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് 2 തെരഞ്ഞെടുപ്പ് കണ്ണടച്ചുറങ്ങുമ്പോഴേക്കും വീണ്ടും നിയമസഭാ ഇലക്ഷനിലേക്ക് വരും. അതെ. അപ്പോൾ ഇപ്പം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താം. നമ്മൾ ഓൾറെഡി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി ഇലക്ഷൻ മോഡിലായി. പാർലമെന്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടിയിട്ട് അത് അവസാനിക്കുകയല്ല. ആ ഇലക്ഷൻ മോഡ് നമ്മൾ അടുത്ത അസംബ്ലി വരെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ ഈ ഇലക്ഷൻ മോഡിൽ ഇനിയും പാർട്ടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയുകയുള്ളൂ, പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയം കഴിയും. കുറച്ചുകൂടി യുവമുഖങ്ങളെ കുറച്ചുകൂടി കൂടുതലായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളൊരു തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ ആളുകൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുതിയ മുഖങ്ങളാണ്. സ്ഥിരം കണ്ട് പഴയ കണ്ടും അടുത്ത മുഖങ്ങളൊക്കെ മാറണമെന്ന് പൊതുജനം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിവുള്ള, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുതിയ നേതൃത്വം, പുതിയ ഒരു യുവനിര നമുക്ക് പല സ്ഥലത്തും വരേണ്ടതായിട്ടുണ്ട്. അത് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും. ഈ ശരിക്കും പ്രൊഫഷണൽസ് കൂടുതൽ കയറി വരണം, അതുപോലെ തന്നെ മറ്റ് ഏരിയകളിൽ നിന്നുള്ള കുറേ ആളുകളും കൂടി ഈ പാർട്ടിയിലേക്ക് വരികയല്ലേ MLA മാരാവുകയും മന്ത്രിമാരൊക്കെ ആകുന്നൊരു അവസ്ഥയല്ലേ ശരിക്കും വേണ്ടത്? വേണം. ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഡോക്ടർ ശശി തരൂര് രാഷ്ട്രീയത്തിൽ വന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ പോസ്റ്റർ ഒട്ടിച്ച് ബൂത്തിൽ പ്രവർത്തിച്ചു വന്ന ആളല്ലല്ലോ. അങ്ങനെ തന്നെ നിർബന്ധമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു മാനദണ്ഡമല്ല. അങ്ങനെയേ വരാവൂ എന്നുള്ള വാശിയൊന്നുമില്ല ജനത്തിന്. ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു വിഷനും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടാൽ തിരഞ്ഞെടുക്കാൻ ജനം തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഇനിയും കൂടുതൽ വരുന്നത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പം ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് 20 സീറ്റും കിട്ടുമെന്ന് പറയുന്നു. മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ അവസ്ഥ ഞാൻ കാണുന്നിടത്തോളം നമുക്കിപ്പോഴും ഒരു സാധ്യത ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ദേശീയ മാധ്യമങ്ങളെല്ലാം BJP വിലക്കെടുത്തിട്ടുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം BJP ചൊൽപ്പടിയിൽ നിൽക്കുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ അവരെ ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 400 സീറ്റ് കിട്ടും എന്ന്, അല്ലെങ്കിൽ വലിയ സർവേ റിപ്പോർട്ടുകൾ, അതെ സർവേ റിപ്പോർട്ടുകളും, വലിയ വിജയം BJP ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനായിട്ട് പൊതുവിൽ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ യാഥാർത്ഥ്യം മറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. BJP പറയുന്ന 400 സീറ്റിലേക്ക് എങ്ങനെ അവർക്ക് എത്താൻ കഴിയും? ഒരു കാരണവശാലും സാധിക്കില്ല. കാരണം BJP ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കാവുന്നതിൻ്റെ പരമാവധി സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്, പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ. UPയിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി, രാജസ്ഥാനിലെ എല്ലാ സീറ്റുകളും, ഗുജറാത്തിലെ എല്ലാ സീറ്റും, മഹാരാഷ്ട്രയിലെ പരമാവധി സീറ്റുകൾ, കർണാടകയിലെ ഒന്നൊഴികെ ബാക്കി എല്ലാ സീറ്റുകളും, ഹരിയാനയിലെ മുഴുവൻ സീറ്റുകളും, ഡൽഹിയിലെ ഏതാണ്ട് എല്ലാ സീറ്റുകളും. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഇനി ഇവർക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കിട്ടാനില്ല BJP സംബന്ധിച്ച്. ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ BJP കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് മാത്രമല്ല,
നിലവിലുള്ള സീറ്റ് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പി മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ബി ജെ പിയുടെ നേതാക്കൾക്ക് തന്നെയാണ്. ഓരോ സംസ്ഥാനത്തെ സാഹചര്യം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഹരിയാനയിൽ ബി ജെ പി ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ വളരെ പരാജയമായിട്ട് നിൽക്കുകയാണ്. രാത്രിക്ക് രാത്രി അവർ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നു. ഡൽഹിയില് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ബി ജെ പിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചാബില് ഈ പറഞ്ഞതുപോലെ ബി ജെ പി ഇന്നത്തെ കർഷക സമരവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബിൽ ബി ജെ പി നാലാം സ്ഥാനത്തേക്ക് പോയി. ശിരോമണി അകാലിദൾ ബി ജെ പിയുമായിട്ട് കൂടാൻ പോലും തയ്യാറല്ല. യു പിയിലുള്ള കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം അത് ബി ജെ പിക്ക് അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് വലിയ ആന്റി ഇൻകംബൻസി അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്കറിയാം, കാരണം ശിവസേനയുടെ പ്രവർത്തകർ എല്ലാവരും ഒരു വശത്ത് താക്കറയോടൊപ്പം നിൽക്കുന്നു. കോൺഗ്രസും എൻ സി പിയും അതുപോലെ ശരത് പവാറും താക്കറയും ഒക്കെ ആയിട്ടുള്ള സഖ്യം വലിയ മാറ്റം, വലിയ മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കും. തെലങ്കാനയിൽ സർക്കാർ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മള് കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടാവും. അപ്പോ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പിക്ക് അകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചുവെങ്കിലും അവിടെ മുഖ്യമന്ത്രിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും പ്രാദേശികമായി അവിടുത്തെ രാഷ്ട്രീയം നിങ്ങൾ ഓരോ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കറിയാം, ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ വിജയം ആവർത്തിക്കാൻ കഴിയില്ല. അപ്പോ അത് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവര് തെക്കേന്ത്യയിലേക്ക് കടന്നു വന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് തൃശ്ശൂർ എടുക്കാനും തൃശ്ശൂരും എടുക്കാൻ നോക്കുന്നതും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടാൻ അധികമായിട്ട് കിട്ടാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം നടത്തുന്നത് വടക്കേന്ത്യയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ട്. ആ ബോധ്യം തന്നെയാണ് അവരെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ്. ഇപ്പൊ ഇത്രയും വലിയ 400 സീറ്റ് കിട്ടാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്തിനാ ഈ പാവം കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് ഇപ്പോ? അല്ലെങ്കിൽ എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോ അവർ യഥാർത്ഥത്തിൽ ബി ജെ പി അങ്കലാപ്പിലാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ മണിപ്പൂരിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി വലിയ അങ്കലാപ്പിലാണ്, ആസാമിൽ ഉൾപ്പെടെ. അപ്പോ അതുകൊണ്ട് ആണ് ഇവർ ഈ കോലാഹലമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ അക്കൗണ്ട് വരയിപ്പിക്കുന്നു, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, തെക്കേ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും 2 സീറ്റ് അധികം പിടിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ തന്നെ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ സീറ്റിലേക്ക് എത്താനായിട്ട് ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ ചിന്തയാണ് ബി ജെ പിയെ ഇപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ കലാപരിപാടികളും കോപ്രായങ്ങളും നടത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന, നിർബന്ധിതമാക്കുന്ന ഘടകം. തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും. കേരളത്തില് 20-ൽ 20 സീറ്റുകൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളും ഡി എം കെ കോൺഗ്രസ് സഖ്യം തൂത്തുവാരുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. കർണാടകയിൽ, അതുപോലെ തന്നെ തെലങ്കാനയിൽ, അങ്ങനെ ആന്ധ്രയിലും ഉൾപ്പെടെ. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ നമുക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെ ഞങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കും. ഓക്കെ, എന്തായാലും തങ്ങളുടെ വിശ്വാസം സത്യമാവട്ടെ, കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.